ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പരീക്ഷയ്ക്കിനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അധ്യയന വർഷത്തിൻ്റെ ആരംഭം മുതൽ ചിട്ടയായ ഒരു പഠന രീതി സ്വീകരിച്ചു വന്നവർക്ക് തീർച്ചയായും പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. ഇനിയുള്ള സമയം, അതായത് മോഡൽ പരീക്ഷ കഴിഞ്ഞ് റിവിഷൻ ഹോളിഡേയ്സാണ്. ചില റിവിഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ സാധിക്കും. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം. എത്ര മണിക്കൂർ നമ്മൾ പഠിക്കണം? ഒരു 10 മണിക്കൂറെങ്കിലും ദിവസം പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് എന്ന് ടീച്ചർ പറഞ്ഞിട്ടുള്ള ആ ഭാഗമെല്ലാം ഒന്നുകൂടി മനസ്സിരുത്തി പഠിക്കുക. മൂന്നാമത്തെ കാര്യം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്? പഠിക്കേണ്ട ഭാഗം ഒന്ന് വായിച്ചു നോക്കുക, വിഷ്വലൈസ് ചെയ്യുക, അതായത് ഓർക്കുക. 30% വായനയെങ്കിൽ 70% വിഷ്വലൈസേഷനായിരിക്കണം. പഠിച്ച കാര്യങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എഴുതി നോക്കുക, അത് പോയിൻറ്റ്സ് മാത്രം മതി. അപ്പോൾ ടൈം ടേബിളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? നമ്മൾ ആഹാരം കഴിക്കുന്നത്, ഉറക്കം, വിശ്രമം, ബ്രീത്തിങ് എക്സസൈസ് ഇതെല്ലാം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കണം. രാവിലെ 5 മണിക്ക് ഉണരണം. ദിനകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക. 5 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഇങ്ങനെ മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം 5:30 പഠിക്കാനിരിക്കുക. അത് 7:30 വരെ തുടരണം. ബ്രെയിൻ 100% ആക്റ്റീവായ ഈ സമയത്ത് പ്രയാസമുള്ള ഒരു വിഷയം തന്നെ പഠിക്കാനെടുക്കുക. പഠനമുറിയും പഠനമേശയും വളരെ വൃത്തിയുള്ളതായിരിക്കണം. പഠനമുറിയിൽ, പഠനമേശയിൽ എല്ലാ പഠനോപകരണങ്ങളും ഉണ്ടായിരിക്കണം. പഠിക്കാനുള്ള വിഷയം മാത്രമേ ആ ടേബിളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. 7:30 മുതൽ 8:30 വരെ 1 മണിക്കൂർ ബ്രേക്ക് എടുക്കാം. ഈ സമയത്ത് വ്യായാമം ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പോഷകസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. 8:30 മുതൽ 9:00 വരെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുള്ള ഒരുക്കമാണ്. ആവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസ് സ്റ്റഡി ടേബിളിൽ എടുത്തു വെക്കുക. അതുപോലെ തന്നെ ആൻസർ ഷീറ്റും സ്റ്റഡി ടേബിളിൽ എടുത്തു വെക്കുക. അത് കൃത്യം 9 മണിയാകുമ്പോൾ മോക്ക് ടെസ്റ്റ്. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന പോലെ തന്നെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ പരീക്ഷ എഴുതാൻ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധയോടെ വായിച്ച് ഓരോ ക്വസ്റ്റ്യനും നിശ്ചിത സമയം തീരുമാനിച്ച് ഉത്തരം എഴുതുക. 11 മണിക്ക് തന്നെ നിർത്തുക. അതിനുശേഷം ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ഈ സമയത്ത് വെള്ളം കുടിക്കാൻ നടക്കാം. വീണ്ടും 11:30 മുതൽ 12:30 വരെ ഈ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുക. ഉത്തരം എഴുതാൻ സാധിക്കാതിരുന്ന ഭാഗമുണ്ടെങ്കിൽ വീണ്ടും അത് പഠിക്കുക. 12:30 ഒരു ബ്രേക്ക് എടുക്കാം, ലഞ്ച് കഴിക്കാം. ഈ സമയത്ത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനോട് സംശയങ്ങൾ ചോദിക്കാം, ഒരു ഡിസ്കഷനൊക്കെ നടത്താം. ലഞ്ച് കഴിഞ്ഞാൽ ചെറിയൊരു മയക്കം. വീണ്ടും 2:30 മുതൽ പഠനം ആരംഭിക്കാം. ഈ പഠിക്കുന്ന സമയത്ത് ഒരു പുതിയ സബ്ജക്റ്റ് എടുക്കുക. രാവിലെ എടുത്ത വിഷയമല്ല, മറ്റൊരു വിഷയം എടുക്കുക. ഇച്ചിരി പ്രയാസം കുറഞ്ഞ വിഷയം എടുക്കാം. ഡയഗ്രാം വരച്ച് പഠിക്കുക ഈ സമയത്ത്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ലീപ്പി മൂഡിലാണ്. 2:30 മണിയെന്ന് പറയുമ്പോൾ ഇച്ചിരി സ്ലീപ്പി മൂഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഡയഗ്രാമുകളൊക്കെ വരച്ച് പഠിക്കാം. അതുപോലെ ഫ്ലോ ചാർട്ട്, ഫ്ലാഷ് കാർഡ്സ് ഇവയുടെയൊക്കെ സഹായത്തോടുകൂടി പഠിക്കാം. ഓഡിയോ ലേണിങ്ങിലൂടെയും പഠിക്കാം. അതായത് നമ്മൾ പഠിക്കുന്ന ഭാഗം ഉറക്കെ വായിച്ചത് റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് പഠിക്കാൻ ബോറടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൂഡില്ലാത്ത സമയത്ത് ഇത് റീപ്ലേ ചെയ്ത് പഠിക്കാം. ഇങ്ങനെ വിവിധ തരം ആക്ടിവിറ്റീസിലൂടെ ഈ സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക. 4:30 മുതൽ 5:30 വരെ ഒരു നീണ്ട ബ്രേക്ക് എടുക്കാം. ഈ സമയത്ത് ഫ്രണ്ട്സിനെ വിളിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ജോയിൻ ചെയ്യാം. നമുക്കിഷ്ടമുള്ള കളികൾ എന്തെങ്കിലും കളിക്കാം. 5:30 മുതൽ 7:30 വരെ പഠനം. പുതിയൊരു സബ്ജക്റ്റ് എടുക്കുക. നമ്മൾ അന്നത്തെ ദിവസം എടുക്കാത്ത ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോൾ പഠനം നിർത്തുക. നമ്മുടെ മേശപ്പുറമൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുക. ഇത് ഇനിയുള്ളത് ഡിന്നർ ടൈമാണ്. ഡിന്നറിന് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുക, പ്രാർത്ഥിക്കുക. വീണ്ടും 8:30 ആകുമ്പോൾ വീണ്ടും പഠനത്തിനിരിക്കുക. 9:30 ആകുമ്പോൾ
പഠനം നിർത്തി അന്നത്തെ ദിവസത്തെ മുഴുവൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി റിവ്യൂ ചെയ്യുക. എന്നിട്ട് 10 മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടക്കുക. ഇതൊരു മാതൃക ടൈം ടേബിളാണ്. നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് അല്പം സമയത്തിനും വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ ഒരുങ്ങുക. ഓക്കെ, ബൈ.